ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലെ ഏറ്റവും കൂടുതൽ വറ്റം ചുറ്റിച്ചിരുന്ന തൃശൂർ പോരിന് ഇനിയും ആയില്ല അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാതെ സമവായമായി നീങ്ങാതെ വന്നതോടെ തൃശൂരിൽ ഇന്നും വീണ്ടും തെളിവെടുപ്പ് സിറ്റിങ്ങും നടത്തും ടി സിദ്ദിക്ക് അടക്കമുള്ള അല്ല ടി സിദ്ദിക്ക് അതോടൊപ്പം തന്നെ കെ സി ജോസഫ് ചാർ ചന്ദ്രശേഖരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സമിതി വീണ്ടും ഇന്ന് സിറ്റിങ് അവിടെ നടത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പ്രശ്നങ്ങൾ കോൺഗ്രസുകൾക്കാർ തമ്മിലുള്ള തമ്മിലടിക്ക് ഇനിയും പരിഹാരമാകാതെ വന്നതോടെയാണ് വീണ്ടും റീ സിറ്റിങ് നടത്തുവാൻ തീരുമാനിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സിറ്റിംഗ് നടത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അന്വേഷണ കമ്മീഷനുകൾക്ക് മുമ്പിൽ ഹാജരാകാനും അതോടൊപ്പം തന്നെ തെളിവ് കൊടുക്കാനുമായിട്ട് കൂടുതൽ ആളുകളെ കെ മുരളീധര വിഭാഗം രംഗത്ത് ഇറക്കിയിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് കെ മുരളീധരനാകട്ടെ സംസ്ഥാന തലസ്ഥാന നഗരിയായ വട്ടിയൂർക്കാവിലേക്ക് മാറി അവിടെ പ്രവർത്തനവും ആരംഭിച്ചു തൃശ്ശൂരുമായി യാതൊരു രീതിയിലും സഹകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് തൃശ്ശൂരിലെ നിന്നും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയത് ഇതിനിടയിലാണ് താൽക്കാലിക പ്രശ്ന പരിഹാരത്തിനായിട്ട് കെ പി സി സി കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ മൂന്നംഗ സമിതിയെ നിയോഗിച്ചത് പ്രശ്നങ്ങൾ പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് നൽകാനാണ് ഈ അന്വേഷണ കമ്മീഷനെ വെച്ചത് അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം സിറ്റിങ്ങ് നടത്തിയെങ്കിലും മുരളീധര വിഭാഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരാതിക്കാരിൽ നിന്നും മൊഴി ശേഖരിക്കാനോ കാര്യങ്ങൾ രേഖപ്പെടുത്താനോ തയ്യാറായിരുന്നില്ല ഇത് വലിയ തോതിലുള്ള എന്താണ് പറയുക ചർച്ചയ്ക്കും അതോടൊപ്പം തന്നെ പ്രതിഷേധത്തിനും കാരണമായിരുന്നു ഇപ്പോഴും അവിടെ മുൻ ഡി സി സി പ്രസിഡൻറ്റിനെ അടക്കം പിന്താകുന്ന നിലപാടാണ് സമിതിയടക്കം സ്വീകരിക്കുന്നത് എന്ന നിലപാടാണ് മുരളീധരനെ അനുകൂലിക്കുന്നവരുടെ ഏറ്റവും വലിയ ആക്ഷേപം പ്രദേശത്ത് നിന്ന് അനിൽ അക്കര ടി എൻ പ്രതാപൻ തുടങ്ങിയവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ നൽകുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത് എന്നുള്ള ആക്ഷേപങ്ങളെല്ലാം ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിനിടയിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാവുകയും സംസ്ഥാന കമ്മിറ്റി വീണ്ടും കെ പി സി സി കൂടുതൽ സമ്മർദ്ദത്തിലാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും റീസിറ്റിങ് ഇന്ന് നടത്താൻ തീരുമാനിക്കുകയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സിറ്റിങ് നടത്തുകയും ചെയ്യുന്നത് കഴിഞ്ഞ സിറ്റിംഗിൽ പങ്കെടുത്ത നേതാക്കൾ ഭൂരിഭാഗവും മുരളീധരൻ്റെ ദയനീയ തോൽവിയിൽ ടി എൻ പ്രതാപൻ അനിൽ അക്കര ജോസ് വള്ളൂർ എന്നിവർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു രണ്ടാമത് സിറ്റിങ്ങിലും ഇതും ഇതേ ആവശ്യം തന്നെ ഉയർന്നേക്കാം കാരണം എച്ച് കഴിഞ്ഞാൽ മുരളീധരനെ വളരെ ടാർജറ്റ് ചെയ്ത് പ്രവർത്തിച്ച് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗമായ ഈ അനിൽ അക്കര ടി എൻ പ്രതാപൻ ജോസ് വള്ളൂർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ നടത്തിയ നീക്കങ്ങളായിരുന്നു മുരളീധരൻ്റെ ദയനീയ പരാജയത്തിന് കാരണമെന്ന് കണ് ഉള്ളിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള ചർച്ച നടന്നു വന്നിരുന്നു ഇതോടൊപ്പം തന്നെ വലിയ തോതിൽ വോട്ട് നൽകി ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിന് പിന്നിലും ഇവർ വളരെ ഊർജിതമായി പ്രവർത്തിച്ചു എന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു ബ്ലോക്ക് പ്രസിഡന്റുമാർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻമാർ ജനറൽ കൺവീനർമാർ ഡി സി സി ഭാരവാഹികൾ പോഷക സംഘടന പ്രസിഡന്റുമാർ എന്നിവരിൽ നിന്നാണ് മൊഴിയെടുക്കുക കെ സി ജോസഫ് അതുപോലെ തന്നെ ടി സിദിഖ് അതോടെ തന്നെ ആർ ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വം സമിതി ആണ് വീണ്ടും മൊഴിയെടുപ്പ് തെളിവെടുപ്പ് വീണ്ടും നടത്തുക തോൽവിയെ തുടർന്ന് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് തൃശ്ശൂർ വിട്ട മുരളീധരൻ ഇതുവരെ ജില്ലയിൽ ജില്ലയിലെത്തിയിട്ടില്ല നടപടിയില്ലെങ്കിൽ ചേലക്കര പാലക്കാട് എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങില്ലെന്ന നിലപാടിലാണ് മുരളീധരൻ താൽക്കാലിക ഡി സി പ്രസിഡന്റായി ചുമതലയേറ്റ കെ ശ്രീകണ്ഠൻ പ്രതാപനെയും കൂട്ടരെയും സംരക്ഷിക്കുന്നുവെന്ന പരാതിയും ഉണ്ട് അതായത് പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലായുക മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത് പുതിയ ഡി സി സി പ്രസിഡന്റായി സ്ഥാനമേറ്റു കഴിഞ്ഞാൽ കെ ശ്രീകണ്ഠനാകട്ടെ ജോസ് വള്ളൂർ അടക്കമുള്ളവരെ അത് അല്ലെങ്കിൽ ടി എൻ പ്രതാപൻ അലിനക്കര എന്നിവരെ തന്നെ പിന്തായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അവരുടെ നിലപാടുമായി ചേർന്നു പോകുന്നു മുരളീധര വിഭാഗത്തിൻ്റെ ആക്ഷേപങ്ങൾക്കോ യാതൊരുവിധ പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആക്ഷേപം വലിയ തോതിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ആക്ഷേപങ്ങളാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ കോൺഗ്രസിനെ തൃശ്ശൂരിൽ നയിക്കുന്നത് അതുപോലെ തന്നെ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് തന്നെ അടിയന്തരമായി എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം കണ്ണിൽ പൊടിയ ഇടാനായിട്ടെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ചേ പറ്റത്തുള്ളൂ ഇതിനായിട്ടാണ് ഈ സമിതി ഇപ്പോൾ വലിയ ആർ ഊർജിതമായി ശ്രമം നട നടത്തുന്നത് ഇതിൽ വിജയിച്ചാൽ ഒരു പരിധിവരെങ്കിലും പാലക്കാടും ചേലക്കരയിലും കെ മുരളീധരൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിന് ഉള്ളത്